ഒരിക്കലും ഒരാളെ അയാളുടെ ഇന്നത്തെ അവസ്ഥയെ നോക്കിക്കൊണ്ട് അയാളുടെ ഭാവിയെ നിർണ്ണയിക്കരുത്. നമ്മൾ കറുത്ത കൽക്കരിയെ അതിൽ നിന്നാണ് വജ്രത്തെ ഉരുത്തിരിഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സമയത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഒരാളുടെ ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല അയാളുടെ ഭാവിയിൽ. തീർച്ചയായിട്ടും അതിൽ വളരെയേറെ വ്യത്യാസമുണ്ടാകും. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ചാണക്യൻ്റെ വാക്കുകളാണ്. സ്റ്റാർഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കരിമാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ്. കരിമാലൂർ എന്ന് പറഞ്ഞ സ്ഥലം ആലുവയ്ക്ക് തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് ആലുവയ്ക്ക് ഏകദേശം 7 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് യു സി കോളേജ് വരുന്നത്, അതായത് ആലുവ യു സി കോളേജ്. അതായത് വളരെയേറെ പ്രശസ്തമായ ഒരുപാട് സിനിമകളിലും മറ്റുമൊക്കെയുള്ള ആലുവ യു സി കോളേജ് ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ആയിട്ട് പക്ക ലക്ഷറി ആയിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഈ ബിൽഡറിൻ്റെ നേരത്തെയും പല വീടുകളും 1-2 വീടുകളോളം നമ്മൾക്ക് പരിചയപ്പെടുത്തുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് നമ്മുടേതായ ഒരു സബ്സ്ക്രൈബറാണ് അതിൽ ഒരു വീട് വാങ്ങിയിട്ടുമുള്ളത്. ഒന്നല്ല 2 വീടും വാങ്ങിയിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള 2 വ്യക്തികളാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ആ ഒരു ബിൽഡറിന് തന്നെ ഏറ്റവും വലിയ അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ. അപ്പോൾ ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒരാൾക്ക് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെയായിട്ട് എനിക്ക് വശത്തായിട്ട് കാണുന്ന ഈ വലിയ വീടാണ്. 22 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ് നമുക്കിന്ന് പരിചയപ്പെടുവാനുള്ളത്. അപ്പോൾ ആദ്യം ഇവിടേക്ക് വരാനുള്ള വഴി നോക്കാം നമുക്ക്. ടാർ റോഡ് തന്നെയാണ് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള റോഡ് വരുന്നത്. അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ദൂരം, ആലുവ പറവൂർ റോഡിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ വെറും 150 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. 150 മീറ്റർ മാത്രം ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ മതിലൊക്കെ നോക്കാം. മതിലൊക്കെ വളരെ പ്ലെയിനായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു 4-way LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ഇവിടെയായിട്ട് വരുമ്പോഴത്തേക്ക് ഗേറ്റും അതിൻ്റെ തൂണുകളും എല്ലാം കാണാം. ഗേറ്റും അതിൻ്റെ തൂണുകളുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺസിന് സമാനമായ ടൈലുകളാണ് ആ ഒരു തൂണുകൾക്ക് മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങായിട്ട് പുൽച്ചെടികളും മറ്റുമൊക്കെ, അതായത് പുൽത്തകിടികളും മറ്റുമൊക്കെ കുറച്ച് വശങ്ങളിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ജിയുടെ സ്ക്വയർ ടൂബിൽ ലിക്വിഡ് ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗേറ്റാണ്. അതിൻ്റെ മുകൾ വശത്തായിട്ട് 2 LED ലൈറ്റുകളെയും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് ഗേറ്റ് വരുന്നത് ഓട്ടോമേറ്റഡ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് തുറക്കാം. അപ്പോൾ ഈ ഒരു ഗേറ്റ് തുറക്കുന്നു. 2 വശങ്ങളിലേക്ക് തുറന്നു മാറുന്ന ഗേറ്റാണ്, സ്ലൈഡിംഗ് ഗേറ്റൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നേരെ 2 വശങ്ങളിലേക്ക് തുറന്നിരിക്കുന്നു. നേരെ വരാം. നേരെ വരുമ്പോൾ ഇവിടെയായിട്ട് താന്തൂർ സ്റ്റോൺസാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടവശങ്ങളെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വശത്തെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകളെ നൽകിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക്, ആദ്യം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇവിടെയായിട്ടും അതേപോലെ നല്ലൊരു പുൽത്തകിടിയെ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ വശങ്ങളിലായിട്ട് മതിലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4-way LED ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റ് കളർ മതിലിലേക്ക് ആ മഞ്ഞ വെളിച്ചം പൊഴിക്കുന്ന 4 വശങ്ങളിലേക്ക് പൊഴിക്കുന്ന ലൈറ്റുകൾ, അത് ഈ വീടിൻ്റെ ആ ഒരു മതിലിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. അതിൻ്റെ വശങ്ങളിലായിട്ട് അവിടെയായിട്ട് ചെറിയ പനമരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആ ഒരു വശങ്ങളിലേക്ക് നോക്കിയാൽ ചെറിയ ബേബി മെറ്റൽസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു വശത്തിൻ്റെ അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തേക്കും ചെറിയ ഒരു പുൽത്തകിടിയെ ഒരുക്കിയിരിക്കുന്നു. അവിടെയും ഒരു ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് വളർന്ന് വലുതാകേണ്ടതുണ്ട്. അതിൻ്റെ വശങ്ങളിലായിട്ടും എനിക്കൊന്ന് കവുങ്ങാണെന്ന് തോന്നുന്നു, സോറി, ഞാൻ നേരത്തെ പറഞ്ഞ പനയെന്നാണ് പറഞ്ഞത്, ചെറുതല്ല, അത് കവുങ്ങാണെന്ന് തോന്നുന്നു. അതിനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെയും നമുക്ക് നോക്കാം, മഞ്ഞ വെളിച്ചം പൊഴിക്കുന്ന ആ ഒരു 4-way ലൈറ്റുകൾ അവിടെ മതിലുകൾക്കും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിനെ നോക്കിക്കാണാം. തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട്. അൾട്രാ ലക്ഷറി ഫീൽ തന്നെ ഈ ഒരു വീടിൻ്റെ മുൻവശം നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെ, മുൻവശം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്ക് നോക്കിയാൽ പക്ക ഒരു ബോക്സി ടൈപ്പായിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. മൊത്തം വൈറ്റ് കളറാണ് മെയിനായിട്ടും ആ ഒരു കളർ ആ ഈ ഒരു വീടിൻ്റെ പ്രഭ എടുത്ത് കാണിക്കുന്നത്. അതിനകത്ത് LED ലൈറ്റുകളെ നൽകിയിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഗ്രേ കളറിലുള്ള പെയിൻറ്റ് തീമുകൾ കൊടുത്തിരിക്കുന്നതാണ്. 2-way ലൈറ്റുകൾ അങ്ങിങ്ങായിട്ട് നൽകിയിരിക്കുന്നത് കാണാം. പിന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് എന്ന് തോന്നിക്കാനുള്ള ക്ലാഡിംഗ് ടൈലുകൾ വെച്ചിട്ടുള്ള ഡിസൈൻ വർക്കും നമ്മളെ ആ ഒരു വീടിൻ്റെ ഭംഗിയെ മാറ്റി കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ CNC കട്ടിങ്, അതായത് മുകളിലെ ആ ഒരു കൈവരികളുടെ CNC കട്ടിങ്ങും നമ്മളെ എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ്.
ഇനി ഈ ഒരു വീടിൻ്റെ ഈ ഒരു വശത്തായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. വീടിനോട് ചേർന്നല്ലാതെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് മാറിയിട്ടാണ് ഈ ഒരു കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബിൽഡറിൻ്റെ നേരത്തെ മറ്റ് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീടുകളും ഇതേപോലെ തന്നെയാണ് കാർ പോർച്ചിനെ സെപ്പറേറ്റ് ആയത്. ഓരോ ബിൽഡേഴ്സിനും അവരുടേതായ കുറേ ശൈലികളുണ്ടാവും. ചില ചിത്രകാരന്മാർക്കും അല്ലെ പടം വരയ്ക്കുന്ന ആളുകൾക്കുമൊക്കെ അവരുടേതായ ഒരു കയ്യൊപ്പ് ചില കാര്യങ്ങൾ അവർ ഇടാറുണ്ട്, എന്ത് കാര്യത്തിനായാലും. ആ എന്ന് പറഞ്ഞു കൊണ്ടൊക്കെയാണ് ഈ ഒരു ബിൽഡറും അവരുടേതായ രീതിയിൽ ഒരു കയ്യൊപ്പ് ഇവിടെ ചാർത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ഡിസൈൻ സ്റ്റൈലുണ്ട്, ആ ഒരു സ്റ്റൈലിലൂടെ മാത്രമാണ് അതിനെയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുക. എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കാർ പോർച്ചിനെയും വളരെ വ്യത്യസ്തമായിട്ടാണ്, അതായത് വീടിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റിയിട്ട് തന്നെയാണ് ഈ ഒരു കാർ പോർച്ചിനെയും കൊടുത്തിട്ടുള്ളത്. ഷീറ്റിട്ടാണ് ഈ ഒരു കാർ പോർച്ച് അത് വരുന്നത്. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് തോന്നില്ല, പക്ക ഒരു കോൺക്രീറ്റ് കെട്ടിടമായിട്ട് മാത്രമാണ് നമുക്ക് തോന്നുക. അപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഷീറ്റാണ്ട്, അതിനകത്ത് ആ ഒരു സീലിംഗ് വർക്കൊക്കെ നൽകി LED ലൈറ്റുകളൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു കാർ പോർച്ച്. രണ്ട് വലിയ വാഹനങ്ങൾ, അതായത് രണ്ട് SUV വാഹനങ്ങൾ സുഖമായിട്ട്, അതായത് ഇന്നോവ ക്രിസ്റ്റ പോലുള്ള വലിയ ഒരു വാഹനങ്ങൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് വാഹനങ്ങൾ സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അതിനുള്ള ഈ ഒരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പോർച്ചിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു തെങ്ങ് ഉള്ളത് നമുക്ക് കാണാം. ആ ഒരു തെങ്ങിനകത്ത് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ കൈബലവുമൊക്കെ ഉള്ള ഒരു തെങ്ങാണ്. അതിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയ ഉരുളൻ കല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കാണുവാനും നമുക്ക് പറ്റും. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീടിനെ നോക്കാം, അല്ലെ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ആദ്യം ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. വലിയ ഒരു നീളൻ വരാന്ത പോലെ നീണ്ടു കിടക്കുന്ന വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ പടികളും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് ആ പടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ടൈലുകളെയും ഉപയോഗിച്ചിരിക്കുന്നു. ആ ഒരു ഐവറി കളർ അല്ലെ ആ ഒരു ക്രീം ലൈറ്റ് കോഫി ബ്രൗൺ കളർ എന്ന് പറയാവുന്ന തരത്തിലുള്ള നിറമാണ് ആ ഒരു ടൈലുകൾക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ടൈലുകളെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് എത്ര കസേരകൾ വേണമെങ്കിലും ഇവിടെ ഇടുവാനുള്ള സ്ഥല സൗകര്യം ഈ ഒരു വരാന്തയ്ക്ക് നമുക്ക് വരാന്ത അല്ലെങ്കിൽ ഈ ഒരു സിറ്റ് ഔട്ടിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി തൂണുകളിലേക്ക് നോക്കാം. ഈ ഒരു വീടിൻ്റെ മെയിൻ ഡിസൈൻ എലമെൻ്റായിട്ട് മാറിയിരുന്ന അല്ലെ നമ്മളെ കാണിച്ചു തരുന്ന ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസും അതിലുള്ള ക്ലാഡിംഗ് ടൈലുകളുടെ ആ ഒരു കളർ കോമ്പിനേഷൻ അതും നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയും അത്യാവശ്യം ചെറിയ ആ ഒരു പുൽത്തകടി ഈ ഒരു വശത്തും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറും മറ്റ് തടികളുടെ ആ ഒരു ജനാലകളുടെയും മറ്റും കാര്യങ്ങൾ പറയാം. അപ്പോൾ പുറത്തേക്ക് ഈ ഒരു വീടിൻ്റെ പുറത്തേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് തുറക്കുന്ന എല്ലാ തടി ഉരുപ്പടികളും തേക്കിൽ തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. അതായത് വീടിൻ്റെ അകത്തുനിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായാലും മെയിൻ ഡോറിൽ അതായത് ഈ ഒരു മെയിൻ ഡോറായിട്ടെ ബാക്കിയുള്ള ജനാലകളാകട്ടെ പുറത്തേക്കുള്ള എല്ലാ സാധനങ്ങളും എല്ലാം തേക്കിൽ തന്നെയാണ് തീർത്തി. അപ്പോൾ മുൻവശത്തായിട്ട് രണ്ട് ജനാലകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ട് മെയിൻ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഈ ഒരു ബിൽഡറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ എല്ലാ വീടുകളും ഇതേപോലെ ഫുൾ സെക്യൂർഡായിട്ട് അല്ലെ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റവും മറ്റുമൊക്കെ നൽകിയിട്ടാണ് അവർ വിൽക്കാൻ കൊടുക്കാറ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ മെയിൻ ഡോർ നോക്കാം. രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന മെയിൻ ഡോറാണ്. തേക്കിൻ്റെ തടി തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള രണ്ട് പിടികളും നൽകിയിരിക്കുന്നു. അപ്പോൾ അതിലെ ഒരു മേജർ പോർഷൻ ഒരു 60% വരുന്ന പോർഷൻ വലുതും ബാക്കി ഒരു ചെറിയ പോർഷനും അങ്ങനെ രണ്ട് വലിപ്പത്തിലാണ് ആ ഒരു മെയിൻ ഡോറിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് വശങ്ങളിലേക്കാണ് ഈ ഒരു ഡോർ തുറക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. തികച്ചും ആഡംബരപൂർണ്ണം എന്ന് നമുക്ക് പറയാൻ തോന്നും. ആ രീതിയിലാണ് ഇതിനകത്ത് ലൈറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ വിൽക്കുവാൻ പണിതിരിക്കുന്ന വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റ് മിനുക്ക് പണികളൊന്നും ഇതിനകത്ത് കാണുവാൻ നമുക്ക് സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ TV യൂണിറ്റ് ഏരിയയിൽ ഒരുപാട് ഭീകര വർക്കുകളോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിൽ മാത്രം കൊടുത്തിരിക്കുന്ന മറ്റ് ടെക്സ്ചർ വർക്കുകളോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും മറ്റുമൊക്കെ ഉള്ള അഡീഷണൽ വർക്കുകളോ ഒന്നും തന്നെ ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ അല്ലെ ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ഇതിനകത്ത് കയറുമ്പോൾ കൃത്യമായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും, അറിയുവാൻ പറ്റും. അതാണ് ഈ ഒരു ബിൽഡറിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലോറിലേക്ക് നോക്കാം. ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ടൈലുകൾ നൽകിയിരിക്കുന്നു. ഏഷ്യൻ്റെ ആണ് ഇവിടുത്തെ ടൈലുകൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിനെ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഭിത്തിയിൽ ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. TV യൂണിറ്റ് ഏരിയ നമുക്ക് തന്നെ ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുവാൻ പറ്റും. അതിനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നൽകിയിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ
വലിയ നാല് പാളികളുടെ ഫ്രഞ്ച് വിൻഡോസ് നൽകിയിരിക്കുന്നു. പക്ഷേ അടിവശത്ത് എയർ വെന്റിലേഷൻ അതിനുള്ള സെറ്റപ്പ് നൽകിയിട്ടില്ല, ക്ലോസ്ഡ് ആണ്. അപ്പോൾ വലിയ നാല് പാളികളുടെ ജനാല അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മിനിയേച്ചറോ അല്ലെങ്കിൽ ഒരു ട്രോഫിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് നേരെ സീലിംഗിലേക്ക് നോക്കാം. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കാണ്. വാം കളർ ടോണിലുള്ള ലൈറ്റുകൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളാകട്ടെ, ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ആകട്ടെ, എല്ലാം വാം കളർ ടോണിലുള്ള എൽ ഇ ഡി ലൈറ്റ്സിനെ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒത്ത നടുക്കായിട്ട് ക്രോംഡന്റെ ഒരു ഫാനും നൽകിയിരിക്കുന്നു. ആ ഒരു ഫാൻ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിമോട്ട് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്ന കാണാം. അതേപോലെ തന്നെ റിമോട്ടിൽ തന്നെ ഈ ഒരു ഫാൻ നമുക്ക് ഓഫാക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഉള്ള ഫാനാണ്, സ്മാർട്ട് ഫാനല്ല, പക്ഷേ ആ ഒരു റിമോട്ട് ഫെസിലിറ്റി ഉള്ള ഫാനുകളും മറ്റുമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വിൽക്കുവാനുള്ള വീടുകൾ പലയിടത്തും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാരണം എത്രയും ഒരു സാധാരണ ലെവൽപ്പെട്ട ഒരു സാധനം മാത്രം, ഒരു കുറച്ച് ബ്രാൻഡ് കൂടിയ തരത്തിലുള്ള സാധനങ്ങളൊന്നും പലയിടത്തും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. പിന്നെ ഇവിടുത്തെ വയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ വീഗാറിൻ്റെ വയറിംഗ് ആണ് ഫുള്ളായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വിച്ചുകളുടെ കാര്യം പറഞ്ഞാൽ ലെഗ്രാൻ്റിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു വശത്തൂടെ സ്റ്റെയർ കടന്നു പോകുന്നു. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് ഇവിടെയായിട്ട് CCTVയുടെ മറ്റ് ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ റാക്കും അതിൻ്റെ മോണിറ്ററും മറ്റുമൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ടും CCTVയുടെ ആ ഒരു നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഈ ഒരു വീടുള്ളത്. പിന്നെ ഇവിടെ സ്റ്റെയറിൻ്റെ അടിവശത്തേക്ക് നോക്കിയാൽ ഇൻവെർട്ടറും മറ്റുമൊക്കെയുള്ള ഒരു സ്പേസ് ഇതിന് അടിവശത്തായിട്ട് ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ നമുക്ക്, അല്ലെങ്കിൽ ഒരു ലിവിംഗ് സ്പേസ് നമുക്ക് താഴത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് മാറുകയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് കാണാം. അതിനകത്ത് നമുക്ക് LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഭംഗിയുള്ള LED ലൈറ്റുകളെ തന്നെ അതിനകത്ത് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഇൻഡോർ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുവാനുള്ള സ്പേസുകളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടും LED ലൈറ്റുകളെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പണികൾ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വക സാധനങ്ങളെയൊക്കെ ചെയ്തിരിക്കുന്നത്. വെറുതെ തട്ടിക്കൂട്ടി വെച്ചേക്കുന്നതല്ല എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി കയറി വരുന്നത് നേരെ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസായ ഡൈനിങ് ഏരിയ, 6-8 പേർ ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഈ ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നോക്കിയാൽ നാല് പാളികളുടെ ജനാല ഇവിടെ നമുക്ക് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി കയറി വരുമ്പോൾ എന്നെ ആകർഷിച്ച മറ്റൊരു ഘടകം ഈ ഒരു ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സ്റ്റിക്കർ വർക്കാണ്. ഒറ്റ നോട്ടത്തിൽ ഇതിനകത്ത് ഡിസൈൻ വർക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല, പക്ഷേ ഇത്തിരി അടുത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഡിസൈൻ വർക്കിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റും. നല്ല ഭംഗിയുള്ള തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്കാണ്. ഇനി ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗസ്റ്റ് ലിവിങ്ങിൽ കണ്ട അതേ ആ ഒരു ടൈൽ കോമ്പിനേഷൻ തന്നെ, കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു വശത്തായിട്ട് ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും എങ്കിൽ ലക്ഷറി ആയിട്ടും തന്നെയാണ് ഈ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു ടോപ്പിൻ്റെ കാര്യം നോക്കാം. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ദീർഘചതുരാകൃതിയിലുള്ള ജാഗ്വറിൻ്റെ ഒരു വാഷ് ബേസൺ നൽകിയിരിക്കുന്നു. ഫിറ്റിങ്സും ജാഗ്വറിൻ്റെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം മുകളിലായിട്ട് അവിടെയും വൈറ്റ് കളറിൽ ബ്ലാക്ക് ബോർഡേഴ്സ് വരുന്ന ടൈലുകൾ ഒട്ടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. മുകളിലായിട്ട് നോക്കിയാൽ വലിയ ഒരു LED ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മിറർ കാണാം. വലിയ ദീർഘചതുരാകൃതിയിലുള്ള ഒരു മിററാണ് അവിടെയും നൽകിയിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴേക്ക് നോക്കാം. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. മഹാഗണിയാണ് ഈ തടികൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള പണികൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നൽകിയിരിക്കുന്ന സീലിംഗ് വർക്കാണ്. വളരെ മനോഹരമായ ഗസ്റ്റ് ലിവിങ്ങിൽ നമ്മൾ കണ്ട മനോഹരമായ സീലിംഗ് വർക്കിൻ്റെ തുടർച്ച തന്നെ ഇവിടെയും വരുന്നു. എന്ത് ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത് നോക്കി. ആരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ അട്രാക്റ്റ് ചെയ്യുവാൻ തരത്തിൽ, അല്ലെ പിടിച്ച് അടുപ്പിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനെ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനകത്തും
കൊണ്ടുവന്നിരിക്കുന്നു. ഒത്തു നടക്കായിട്ട് കോമ്പറ്റൻ്റെ ഒരു ഫാനും നൽകിയിരിക്കുന്നു. ഗസ്റ്റ് ലിവിങ്ങിൽ കൊടുത്തിരുന്നിരിക്കുന്ന പോലെ അതേപോലെ തന്നെ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ഫാനിനെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിയോണിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം നൽകിയിരിക്കുന്ന കാണാം. ഈ ഒരു ബിൽഡറിൻ്റെ നമ്മൾ ആദ്യത്തെ രണ്ട് വീടുകളും കണ്ടപ്പോൾ കണ്ടിട്ടുള്ളതായിരുന്നു അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റംസ്. അതേപോലെ തന്നെ പക്ഷേ ഇവിടെ വീഡിയോ ഒന്നും കിട്ടില്ല എന്നിരുന്നാലും മറ്റു കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള സിയോണിൻ്റെ ഏറ്റവും പുതിയ സെക്യൂരിറ്റി സിസ്റ്റംസ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് അടുക്കളയിലേക്ക് മാറാം. ഇവിടെയായിട്ടാണ് അടുക്കളയിലേക്ക് വരുന്ന വഴി. ഓപ്പണായിട്ടുള്ള ഒരു കിച്ചണാണ് നൽകിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള പല വീടുകളിലും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. കുറച്ച് പോർഷൻ ഒരു സെർവ് ഏരിയ ആയിട്ട് മാറ്റും, അതിനകത്തൊരു ഹാങ്ങിങ് ലൈറ്റ്സ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള പല ഡിസൈൻസും നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷേ വളരെ സിമ്പിളായിട്ടൊരു ഓപ്പൺ കിച്ചണെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലൈവുഡിൽ ആ നീർ ആ ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിനകത്ത് LED ലൈറ്റുകൾ വെച്ച് ഭംഗി ആ ഒരു തടിയുടെ ഡിസൈനാണ് അതിനകത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ ഒറ്റയടിക്ക് ടൈലുകളുടെ സ്വഭാവവും നിറവും ഒക്കെ മാറിയിരിക്കുകയാണ്. ഒരു വുഡൻ ഫ്ലോറിംഗ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളെയാണ് അടുക്കളയ്ക്കകം നൽകിയിരിക്കുന്നത്. അടുക്കളയ്ക്കകം നല്ല പ്രകാശപൂരിതമായ ഒരു അടുക്കളയാണ്. ഫുള്ളൊരു ഒരു വെളിച്ചമയം തന്നെ അടുക്കളയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കാരണം ഈ അടുക്കളയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ടോപ്പ് തന്നെയാണ് അതിൻ്റെ കാരണം. നാനോ വൈറ്റാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പക്കാ യു ഷേപ്പിലാണ് ആ ഒരു ടോപ്പ് വരുന്നത്. അതായത് അടുക്കള മുഴുവൻ ചുറ്റിക്കറക്കുന്ന തരത്തിലാണ് ആ ഒരു ടോപ്പിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ്. ഇനി അതിനുശേഷം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോംബോയിൽ കൊടുത്തിരിക്കുന്ന കബോർഡ് വർക്കുകളുടെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. അതും പെട്ടെന്ന് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാനോ വൈറ്റ് ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗം, ഇവിടെയായിട്ടും വൈറ്റ് കളർ ബോർഡേഴ്സ് വരുന്ന ടൈലുകൾ, വലിയ ടൈലുകളെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിലും അതിനടിവശം ഈ ഒരു മോൾ വശത്തായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പ്, അതായത് ഈ ഒരു ടോപ്പ് മുഴുവനായിട്ടും ആ ഒരു പ്രകാശത്തെ കൊണ്ടുവരാൻ ആ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ്സിന് സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നും പ്രകാശം വരുന്നുണ്ട്, അല്ലാതെയും പ്രകാശം കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു കബോർഡ് വർക്കുകളുടെ കാര്യം ഇവിടെ നിന്ന് നമുക്ക് നോക്കി പോകാം. ഇവിടെ നൽകിയിരിക്കുന്നത് മഹാഗണി തന്നെയാണ് ഡോറുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗ്ലാസ്സുകളൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. താഴ്വശവും അതേപോലെ തന്നെ മുകളിലത്തെ കൂട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് താഴ്വശത്തും നൽകിയിരിക്കുന്നു. ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബലവും ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്വിച്ച് പോയിൻറ്റുകൾ ഈ വശങ്ങളിലെല്ലാം, ഈ ഒരു മുകൾ വശങ്ങളിലെല്ലായിടത്തും സ്വിച്ച് പോയിൻറ്റുകൾ നൽകിയിരിക്കുന്നതാണ്. സെക്യൂരിറ്റിക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു ബിൽഡറാണ് ഇതെന്നുള്ള കാര്യം നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ, ഗ്യാസ്. നമ്മൾ വീട്ടിലെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇൻ കേസ് ഗ്യാസ് ലീക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അലാറവും അതിനുള്ള സെറ്റിംഗ്സും മറ്റുമൊക്കെ സിയോണിൻ്റെ ഒരു ഉപകരണം ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ആ ഒരു ചിമ്മിനി സ്പേസ് വരുന്നത്. അതായത് ഇലക്ട്രിക് ചിമ്മിനി ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചിമ്മിനി ആയിട്ട് കൊടുക്കാറ്. ഇവിടെ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി നൽകിയിരിക്കുന്നു. അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് പാളികളുടെ വീതം രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ ആ ഒരു പടികളുടെ ആ ഒരു ബോർഡറുകൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു വസ്തു കാണാം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെയും ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോംബോ നമുക്ക് എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് അതിനെയും ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു പണികളും തീർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വരാം. ഈ ഒരു വശത്തേക്ക് വന്നാൽ ഇവിടെയും മുകളിലും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. താഴത്തും അതേപോലെ തന്നെ, അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല. ഇവിടെയായിട്ട് നോക്കിയാൽ സിങ്കിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ജാഗോറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സും മറ്റുമൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു ഫിറ്റിങ്സാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് രണ്ട് പാളികളുടെ ജനാലയും നൽകിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസിനെ നൽകിയിരിക്കുന്നു. ഈ ഒരു വശത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരിക. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കുവാൻ പറ്റും. ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ, ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുന്ന ഈ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. കാരണം ഒരിക്കലും പാസേജ് ഏരിയയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. സ്വിച്ച് പോയിൻറ്റും മറ്റുമെല്ലാം അവിടെയും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്കാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുറത്തേക്ക് തുറക്കുന്ന എല്ലാ ഡോറുകളിലും സെക്യൂരിറ്റി സിസ്റ്റംസ് ഇവിടെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എല്ലായിടത്തും സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെയും പല വീടുകളിലും കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും സെക്യൂരിറ്റി സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് നമുക്ക് ഇറങ്ങാം. നേരെ ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്.
നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിൽ ടോപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം. ഗ്രാനൈറ്റാണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അതിന് താഴ്വശം നമുക്ക് പ്ലെയിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ആ ഒരു ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ചെറിയ ആ ഒരു സമാനതകളുള്ള ടൈലുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ ഫുള്ളായിട്ടും ഷീറ്റിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം ഇത്രയും. ഇവിടെയായിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഈ ഒരു വശങ്ങളെല്ലാം ഒരു പകുതി പോർഷൻ മറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതുവഴിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു കാർ പോർച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു വശത്തേക്കാണ് നേരെ ഇറങ്ങുന്നത്. ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ട് കിണറിൻ്റെ സൗകര്യം നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെയും ആ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കവും കാണാൻ തോന്നും. അത് വെച്ച് പിടിപ്പിച്ചിരിക്കാൻ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും ചെറിയ മെറ്റൽ ബേബി മെറ്റൽ പീസുകൾ മാത്രമാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏകദേശം ഈ ഒരു ഭാഗത്തോളം ഇവിടെയായിട്ടും ഒരു വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കാം. ഈ ഒരു വർക്ക് ഏരിയയുടെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കള തോട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അടുക്കളത്തോട്ടത്തിനെയും അടുക്കളത്തോട്ടത്തിൻ്റെ പ്രാധാന്യത്തെയും പറ്റിയൊക്കെ. അപ്പോൾ ഇവിടെയും ഈ കുറച്ച് ഭാഗം ഈ ഒരു നടന്നു വരുന്ന ഈ ഒരു ഭാഗം ഇത്രയും താന്തൂർ സ്റ്റോണിനെ തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു താന്തൂർ സ്റ്റോൺസ് ഇട്ടേക്കുന്ന ഈ ഒരു വാക്കിംഗ് പാത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചെറിയ ബേബി മെറ്റൽസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് ഇവിടെയും വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു പിറ്റ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ സ്ഥാനവും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഇളമതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറപ്പുറത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഒരു പച്ചക്കറി തോട്ടം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് തെങ്ങ് ഒരു ചെറിയൊരു തെങ്ങ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ വാഴ മറ്റ് അതേപോലെ മാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്പേസ്, നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഈ ഒരു സ്ഥലത്തെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരാം. ഈ ഒരു വശത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു തോട്ടം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു വശത്തായിട്ടും നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ അടുക്കളത്തോട്ടവും ഈ ഒരു അടുക്കള മുറ്റവും ഒക്കെ ഉണ്ടാക്കുവാനുള്ള ഈ സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമുകളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വശങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഇത്രയും സ്ഥല സൗകര്യം എൻ്റെയും ഒരാഗ്രഹം ഇതൊക്കെ തന്നെയാണ്. വലിയ സ്ഥലം തീർച്ചയായിട്ടും വേണം വീടാകുമ്പോൾ. വീടിന് ചുറ്റും മതിലിനോട് അത്രയ്ക്കും അങ്ങ് ചേർന്നിരിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള അഭിപ്രായമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട് തന്നെയായിരിക്കും ഈ ഒരു വീട്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ മൊത്തത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിനകത്ത് 2 ബെഡ്റൂമുകൾ താഴ്ത്ത നിലയിലും 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ബെഡ്റൂമുകൾ താഴ്ത്ത നിലയിലുള്ള ബെഡ്റൂമുകൾ 2 പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നല്ല, നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്നാണ്. സാധാരണഗതിയിൽ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറുകളും മറ്റുമൊക്കെ വരിക. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ 2 വശങ്ങളിലായിട്ടാണ് 2 ബെഡ്റൂമുകളെ നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു സ്റ്റെയറിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ പിങ്കോടയ്ക്ക് സമാനമായ അല്ലെങ്കിൽ ചെറുതേക്കിന് സമാനമായ തടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അകത്തെ ഡോറിന് മറ്റുമൊക്കെ ഇത് തേക്കല്ല, തടികൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം. നല്ല വിശാലമായ ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം, 16x15 എന്നുള്ളൊരു വലുപ്പത്തിൽ നല്ല സ്പേഷ്യസായ ഒരു ബെഡ്റൂമിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കാം. ഇവിടെയായിട്ടായിരിക്കും ബെഡ് സ്പേസ് വരിക. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു ഭിത്തിയിൽ 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇത് ഈ ഒരു വീടിൻ്റെ മുൻവശത്തേക്ക് തുറക്കുന്ന ജനാലകളാണ് ഈ 3 ജനാലകൾ. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ജനാലകളെ കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ ഫ്ലോറിലേക്ക് നോക്കാം. നമ്മൾ ഗസ്റ്റ് ലിവിങ്ങിലും ഡൈനിങ്ങിലുമൊക്കെ കണ്ടത് ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ ടൈലുകളായിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ വലിപ്പം ഒത്തിരി കുറഞ്ഞതാണെങ്കിലും ഡിസൈൻ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതേ ടൈലുകളെ തന്നെയാണ് ഇവിടെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ടി വി വെക്കുവാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭിത്തിയിലായിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ പോയിൻറ്റും മറ്റുമൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ടി വി വെക്കുവാനുള്ള സ്പേസാണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് നോക്കാം, സീലിംഗ് വർക്കിലേക്ക് നോക്കാം. ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹാവൽസിൻ്റെ ആണ്. ഇവിടെ ഒരു ഫാൻ നൽകിയിരിക്കുന്നത് ഒറ്റ നടുക്കായിട്ട്. ഇവിടെയും വാം കളർ ടോണിലുള്ള LED ലൈറ്റ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിക്കവാറുമുള്ള എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ വാം കളർ ടോണിലുള്ള ലൈറ്റുകൾക്ക് എപ്പോഴും ഒരു റൊമാൻസ് ഉണർത്തുവാൻ സാധിക്കുന്നുണ്ട് എന്ന് പല ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാം കളർ ടോണിലുള്ള ലൈറ്റിന് വരുന്നത്. ഇനി വാർഡ്രോബ് വരുന്നത് ഒരു വാക്കിംഗ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഒരു വാക്കിംഗ് വാർഡ്രോബ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി ഇവിടെ ഈ ഒരു ഭിത്തിക്കുള്ളിൽ മുഴുവനായിട്ടും നൽകിയിരിക്കുന്ന വാർഡ്രോബ് ഇവിടെ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് ഡോറുകളെല്ലാം മഹാഗണിയുടെ ഡോറുകളാണ്. ഉള്ളിലായിട്ട് നോക്കിയാൽ നല്ല സ്ഥല സൗകര്യമാണ് എല്ലാ വാർഡ്രോബിനും കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. എല്ലാത്തിനും ഉള്ളിലായിട്ട് ധാരാളം സ്ഥല സൗകര്യങ്ങൾ വരുന്നത് കാണാം. അപ്പോൾ ഈ വലിയ 4 ഡോറുകളാണ് ഇവിടെ വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയ മിറർ, ഡ്രസ്സിംഗ് മിറർ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ആ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിൽ നമ്മൾ കണ്ട വാഷ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന പോലെ മിററിനകത്ത് തന്നെ LED ലൈറ്റുകൾ നൽകിയിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു LED ലൈറ്റിനെ നൽകിയിട്ടുള്ളതും. അവിടെയായിട്ട് ചെറിയൊരു നാനോ വൈറ്റ് ഉപയോഗിച്ച് ഈ ഒരു ടോപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അതിൻ്റെ താഴ്വശത്തായിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറുകൾ നോക്കിയാൽ യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോസാണ് ഇവിടെ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിന് നൽകിയിട്ടുള്ളത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. വാവ്, നല്ല സ്പീഷ്യസായ ബാത്റൂം, നല്ല വലിപ്പമുള്ള ബാത്റൂം. കളർ കോമ്പിനേഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ്. ജാഗ്വറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഒതുക്കത്തിൽ ഇതിൻ്റെ ടാങ്കും എല്ലാം ഉള്ളിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങ് മുകളറ്റം വരെയും ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയട്ടെ. മൊത്തത്തിൽ ടൈലുകൾ ഒട്ടിച്ചേക്കാണ്. ഫുള്ളായിട്ടും സീലിംഗ് വർക്കും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉഷയുടെ ഒരു എക്സോസ്റ്റ് ഫാൻ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വശത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ടോപ്പിന് നൽകിയിട്ടുള്ളത്. ആ ഒരു ടോപ്പിൻ്റെ മുകൾ വശത്തായിട്ട് ഇവിടെയായിട്ട് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ജാഗ്വറിൻ്റെയാണ് ഈ ഒരു വാഷ് ബേസിന് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നേരെ മുകൾ വശത്തായിട്ട് ഇവിടെ നമുക്ക് ഒരു മിററും കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഭംഗിയുള്ള ഒരു മിറർ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് രണ്ട് നമുക്ക് ജനാലകളും ഈ ഒരു വശത്തായിട്ട് നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു വാഷ് ഏരിയ നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്തേക്ക് നോക്കിയാൽ അവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ ആ ഒരു ഭാഗത്തും ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നോക്കിയേ ബാത്ത് ഏരിയ ക്യൂബിക്കൽസ് വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വെറ്റ് ഏരിയ കൃത്യമായിട്ടും മാറ്റക രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫിറ്റിങ്സും ഇതും എല്ലാം ജാഗ്വറിൻ്റെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് നോക്കിയാൽ വലിയ ഒരു റെയിൻ ഷവറിനെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ റെയിൻ ഷവറിനെ തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഈ ഒരു ഫിറ്റിങ്സും മറ്റുമൊക്കെ ജാഗ്വറിൻ്റെ നമുക്ക് പെട്ടെന്ന് എടുത്തു കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമും ബാത്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ബെഡ്റൂമിന് അതേപോലെ തന്നെ, ബെഡ്റൂം ഏറ്റവും വലിയ ബെഡ്റൂമാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂമും നല്ല സ്പേഷ്യസായ ബാത്റൂമിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പോകുവാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾക്ക് കയറുവാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗസ്റ്റ് ലിവിങ്ങിൽ നിന്നും നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന ആ ഒരു വഴിയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു വശത്തായിട്ട് കാണുന്ന ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളുടെ ബെഡ്റൂമിലേക്ക് കയറാൻ പറ്റും. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമും ഏകദേശം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 13x15 എന്നുള്ളൊരു വലുപ്പമാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം വരുന്നത്. ഈ ഒരു ഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഈ ഒരു ഭിത്തിയിൽ കാണാം. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഒറ്റപ്പാളികളുടെ ജനാല ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ് വരിക. നല്ല വലുപ്പമുള്ള വലിയ ബെഡ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ടപ്പോഴുള്ള അതേ ലൈറ്റുകൾ, അതേ ഒരു ടൈലുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇനി സീലിംഗ് വർക്കിലേക്ക് നോക്കാം. സീലിംഗ് വർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടുകഴിഞ്ഞാൽ പക്ക സ്ക്വയർ ഷേപ്പുള്ള പല ഡിസൈൻ വർക്കുകളും മറ്റുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ സർക്കിളാണ് ഡിസൈനായിട്ട് അവിടെ നൽകിയിരിക്കുന്നത്. ആ ഒരു സീലിംഗ് വർക്കിൻ്റെ നല്ല ഭംഗിയുള്ള സീലിംഗ്
ഫിനിഷിങ് വർക്ക് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഹാവൽസിൻ്റെ ഒരു ഫാനാണ് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് അവിടെയും നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സീലിങ്ങിനെ വർക്കിനെ തന്നെ അവിടെയും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരിക. വലിയ ഡോറുകളുള്ള, അതായത് വലിയ 4 ഡോറുകളുള്ള വാർഡ്രോബാണ്. ഈ 2 വശങ്ങളിലെ ഡോറുകൾ നോക്കിയാൽ വലുതാണ്. അങ്ങനത്തെ ആരെ ഏറ്റവും മുകളറ്റം വരേതാണ്. ഈ സെൻറ്ററിലെ 2 ഡോറുകളാകട്ടെ ചെറുതും അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ല സ്ഥല സൗകര്യമുള്ള വാർഡ്രോബ്. സാധാരണഗതിയിൽ ഇതെല്ലാം PVC ബോർഡാണ് നൽകാറ്, പക്ഷേ ഇതെല്ലാം മഹാഗണിയാണ്, തടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഡോറുകൾക്ക് വരുന്നത്. അത് ഈ ഒരു ഡോറുകളാകട്ടെ, ബാത്റൂമിൻ്റെ ഡോറുകളാകട്ടെ, ബെഡ്റൂമിൻ്റെ ഡോറുകളാകട്ടെ, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കത് പ്രത്യേകം എടുത്തു കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഡോറ് നോക്കാം. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇവിടെയും ഫൈബർ ഡോറുകൾ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. എല്ലാം യൂറോ ഡോർസ് തന്നെ കൊടുത്തിരിക്കുന്നു. എല്ലാത്തിനും ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പോൾ നേരെ ആദ്യത്തെ 2 ബെഡ്റൂമിലേക്ക് വരാം. 2 ബാത്റൂമിലേക്ക് വന്നാൽ ഇവിടെയും ഇതേപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു ബാത്റൂമും. ഇവിടെയും ലാസ്റ്റ് പോർഷനായിട്ട് ബാത്ത് ഏരിയ, അവിടെയും ക്യൂബിക്കിൾസും നൽകിയിരിക്കുന്നു. ഇവിടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കളർ കോമ്പിനേഷൻ വൈറ്റ് ആണ് ഇതിനുള്ളിലെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇവിടെയും ജാഗുറിൻ്റെയാണ് ഫിറ്റിങ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് വലിയ ആ ഒരു റെയിൻ ഷവർ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, ഉഷയുടെ ഒരു എക്സോസ്റ്റ് ഫാൻ അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും നൽകിയിരിക്കുന്നു ഈ ഒരു വശത്തായിട്ട്. ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ക്ലോസറ്റ് ഏരിയ വരുന്നു. ഇവിടെ ക്ലോസറ്റ് സെറ്റും മറ്റും എല്ലാം ജാഗ്വറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഒരു തടിയുടെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ടൈൽ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാഷ് ഏരിയ. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ അവിടെയും നൽകിയിരിക്കുന്നു. ഇവിടേക്ക് നോക്കിയാൽ മുകളിലായിട്ട് നല്ലൊരു വലിയ മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനെ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഈ ഒരു ബാത്റൂമിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് വരുന്ന പടികളുടെ സ്ഥാനം, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പടികളുടെ കാര്യം നോക്കാം. ഗ്രാനൈറ്റാണ് ഇവിടെ ഈ ഒരു പടികൾക്ക് നൽകിയിരിക്കുന്നത്. വശങ്ങളിലാകട്ടെ, ഫ്ലോറിങ്ങിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെ ആ ഒരു അവിടെ നൽകിയിരിക്കുന്നു. ഇനി കൈവരികളുടെ കാര്യം നോക്കാം. ഇവിടെ തടി മഹാഗണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കൈവരികളുടെ ഈ ഒരു വശത്തായിട്ട് ജിയയുടെ നല്ല കനം കൂടിയ തരത്തിലുള്ള, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല കനം കൂടിയ തരത്തിലുള്ള ഷീറ്റുകളാണ്. അതിനകത്ത് CNC കട്ടിങ് വരുന്ന ഡിസൈനാണ് ഈ ഒരു കൈവരികൾക്ക് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ ആദ്യത്തെ ലാൻഡിങ് പൊസിഷനിലെത്തി നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഭിത്തിയിൽ മറ്റൊരു വ്യത്യസ്ത നിറം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭിത്തിയിലായിട്ട് ഇവിടെയായിട്ട് ഒരു 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. അത് ഈവനിങ് സൺലൈറ്റിനെ ഈ ഒരു വീടിനുള്ളിലേക്ക് നന്നായിട്ട് കൊണ്ടുവരും. ഇനി അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് കിഴക്ക് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. കയറി വരുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു സ്റ്റെയറിൻ്റെ മുകൾ വശത്തായിട്ട് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് കാണാൻ പറ്റും. ആ ഒരു സീലിംഗ് വർക്കിനകത്ത് നീല നിറം ആ ഒരു ഭാഗത്തായിട്ട്, അതായത് വേറെ എങ്ങും ആ ഒരു നിറമില്ല, ഇവിടെയായിട്ട് വാം കളർ ടോണിലുള്ള ആ ഒരു നിറവും ആ ഒരു നീല നിറം അവിടെ നമുക്ക് കാണാം. ഒപ്പം തന്നെ അവിടെയായിട്ട് ഒരു പർഗോളയും കൊടുത്തിരിക്കുന്നു. ആ പർഗോളയ്ക്കുള്ളിൽ നിന്നും ധാരാളം വെളിച്ചം ഉള്ളിലേക്ക്, ഈ ഒരു വീടിനുള്ളിലേക്ക് മാക്സിമം കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ നല്ല ഭംഗിയുള്ള, നല്ല വലിപ്പമുള്ള വലിയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു TV യൂണിറ്റ് ഏരിയ വെച്ചുകൊണ്ട് ഇവിടെയായിട്ട് സെറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്പേസിനെ നമുക്ക് ഇവിടെ ഒരുക്കിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ടും അല്ലെ ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ടും ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് 4 പാളികളുടെ ജനാല ഈ ഒരു വശത്തായിട്ട് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വശത്തായിട്ട് ഇവിടെ ഒരു 3 പാളികളുടെയും ജനാല കൊടുത്തിരിക്കുന്നു. ഇത്രയും ജനാലകൾ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒരു മുകളിലത്തെ അപ്പർ ലിവിംഗ് സ്പേസിനകത്ത് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറി വരും. ഇനി നമുക്ക് സീലിംഗിലേക്ക് നോക്കാം. ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെ ഇതിനകത്തും നൽകിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു നീല നിറവും മറ്റുമൊക്കെ ഉള്ള സീലിംഗ് വർക്കിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നു. ഒത്ത നടുക്കായിട്ട് ഒരു ഹാവൽസിൻ്റെ ഫാനും കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഫാനിന് മാത്രമാണ് കളറിലൊരു ചെറിയ വ്യത്യാസം വരുന്നത്, ഒരു ഡാർക്ക് നിറം വരുന്നത്. ബാക്കി എല്ലായിടത്തും ആ ഒരു ക്രീം നിറം തന്നെയാണ് എല്ലാ ഫാൻസിലും കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെയർ കയറി വന്ന് ഈ ഒരു കൈവരികൾ അവസാനിക്കുന്ന ഈ ഭാഗത്ത് കാണുന്ന ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക്
മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് നേരെ മുകൾ വശത്തായിട്ട് അതേ വലുപ്പത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വലിയ ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭിത്തിയിൽ ഒരു ലൈറ്റ് ഒരു വയലറ്റ് കളർ ആണ് ഈ ഒരു ഭിത്തിയിൽ നിന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഒരു വയലറ്റ് നിറമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭിത്തിയിൽ. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയായിട്ടാണ് ബെഡ് സ്പേസ് വരിക. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടി വി വെക്കുവാനുള്ള ടി വി യൂണിറ്റിനുള്ള സ്പേസും കൃത്യമായിട്ടും ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നേരെ മുകളിലേക്ക് നോക്കാം, സീലിംഗ് വർക്കിലേക്ക് നോക്കാം. വെള്ളത്തുള്ളികൾ വീഴുന്ന ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് സീലിംഗ് വർക്കിനകത്ത്. അതിനകത്തേക്ക് നോക്കിയാൽ ആ ഒരു വയലറ്റ് കളറുള്ള കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. ഒത്ത നടുക്കായിട്ട് ഹാവൽസിൻ്റെ ഒരു ഫാനും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു റൂമിനകത്തും നൽകിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ആ ഒരു വാക്കിംഗ് വാർഡ്രോബിൻ്റെ സ്ഥാനം. താഴത്ത് നമ്മൾ കണ്ടത് എങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല സ്പേഷ്യസായിട്ട് നൽകിയിരിക്കുന്ന വാർഡ്രോബ്, ഉള്ളിലായിട്ടൊക്കെ ധാരാളം സ്ഥല സൗകര്യമുള്ള വലിയ വാർഡ്രോബിനെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. വലിയ നാല് ഡോറുകളാണ് വാർഡ്രോബിന് കൂടുതലുള്ളത്. നോക്കിക്കേ, ഇനി ഇവിടേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ കണ്ട ഡ്രസ്സിങ് ഏരിയയിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഇവിടെയായിട്ട് ഈ ഒരു മിററിനകത്ത് LED ലൈറ്റുകളും മറ്റുമൊക്കെ താഴത്ത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ആ ഒരു LED ലൈറ്റുകളുള്ള മിററും മറ്റുമൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ നാനോ വൈറ്റും ടൈലും കൂടെ ചേർന്നുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ടോപ്പിനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയ രണ്ട് ഡ്രോ സ്പേസും ഇവിടെ നൽകിയിട്ടുള്ളതാണ്. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഇതേ യൂറോ ഡോസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറാം. താഴത്ത് നമ്മൾ കണ്ട ബാത്റൂമിൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് ഈ ഒരു ബാത്റൂമിന്. കളർ കോമ്പിനേഷനുള്ള വ്യത്യാസം മാത്രമാണ്. ഈ പിന്നെ ക്രമീകരണങ്ങളും എല്ലാം ഏകദേശം ഒരേപോലെയാണ്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം ടൈലുകളുടെ കളർ കോമ്പിനേഷൻ പറയാം. ടൈലുകൾ ഏറ്റവും മുകൾ അറ്റം വരെ എത്തുന്നില്ല, കുറച്ച് പോർഷൻ എത്തി നിൽക്കുന്നു. ബാക്കി മുകളിലോട്ട് ആ ഒരു പെയിൻറ്റ് തന്നെയാണ്, പെയിൻറ്റാണ് ആ ഒരു മുകളിലേക്ക് വരുന്നത്. അവിടെ വരെ ടൈലുകൾ വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ജാഗോറുടെയാണ് ഫിറ്റിങ്സ് അല്ല, വാൾ മൗണ്ടഡ് ക്ലോസറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് ബാത്ത് ഏരിയ കൊടുത്തേക്കുന്നതാണ്, സോറി വാഷ് ബേസിൻ ഏരിയ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഷ് ബേസിന് ഒരു യൂണിറ്റ് ആയിട്ട് കിട്ടുന്ന വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമ്മൾ കണ്ടത് ഗ്രാനൈറ്റ് ടോപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്, പക്ഷേ ഇവിടെ മാറ്റം വരുന്നിരിക്കുന്നു. ഇവിടെയായിട്ട് വലിയ ഒരു മിറർ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് രണ്ട് പാളികളുടെ ജനാല വരുന്നു. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉഷയുടെ ഒരു എക്സോസ്റ്റ് ഫാനും ഈ ഒരു വശത്തായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇനി ഇവിടെയായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ക്യൂബിക്കിൾസും മറ്റുമൊക്കെ ഇട്ട് വേർതിരിച്ചിരിക്കുന്നു വെറ്റ് ഏരിയ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം വലിയ ഒരു റെയിൻ ഷവറിനെ തന്നെയാണ് കേട്ടോ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. താഴത്തേൻ്റെ അത്രയും വലുപ്പമില്ല, അല്പം ചെറുതാക്കിയിരിക്കുന്നു. അപ്പോൾ ഉള്ളിലും മറ്റുമൊക്കെ ഫിറ്റിങ്സും മറ്റും എല്ലാം ജാഗ്വറിൻ്റെ തന്നെയാണ്. കളർ കോമ്പിനേഷനും എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ തന്നെ, ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. താഴത്തെ തന്നെ അപേക്ഷ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വരുമ്പോൾ നമ്മളുടെ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ കാണുന്ന ഡോറ് തുറന്നാൽ, ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെയായിട്ട് കാണുന്ന ഈ ഡോറ് തുറന്നാൽ നമുക്ക് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മുടെ അടുക്കളയുടെ സ്ഥാനത്ത്, അതായത് അടുക്കള ഇരിക്കുന്നതിന് നേരെ മുകൾ വശത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം വരിക. രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നാല് പാളികളുടെയും ഇവിടെ മൂന്ന് പാളികളുടെയും ജനാലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല വലിയ റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 14x12 എന്നുള്ളൊരു വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം വരുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സീലിംഗ് വർക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഭംഗിയുള്ള സീലിംഗ് വർക്കിനെ തന്നെയാണ് ഇതിനുള്ളിലും കൊടുത്തിരിക്കുന്നത്. ഒരു X ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒരു X ഷേപ്പിലാണ് ആ ഒരു സീലിംഗ് വർക്കിൻ്റെ ഡിസൈൻ വരുന്നത്. മനോഹരമായ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി വാർഡ്രോബിലേക്ക് നോക്കാം. വലിയ രണ്ട് ഡോറുകൾ രണ്ട് വശത്തായിട്ട്, നമ്മൾ ആദ്യം രണ്ടാമത് കണ്ട ബെഡ്റൂമിൻ്റെ വാർഡ്രോബിനെ പോലെ തന്നെ വലിയ രണ്ട് ഡോറുകൾ ആ വശത്ത്, സെൻട്രലായിട്ട് ചെറിയ രണ്ട് ഡോറുകൾ, അതിൻ്റെ മുകളിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും. അപ്പോൾ നല്ല ഈ ഒരു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സാധനങ്ങൾക്കെല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്, മറ്റുമെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വാറണ്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഫൈബർ ഡോറുകൾ കൊടുത്തിരിക്കുന്നു. കയറുന്ന പടി ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും.
ഇനിതാ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. നമ്മൾ ആദ്യം കണ്ട ബാത്റൂമുകളെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമിനെ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കയറി വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ബാത്റൂമിനകത്ത് നൽകിയിരിക്കുന്ന കളർ കോമ്പിനേഷനെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈലിൻ്റെ ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഒരു ടൈലിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നു. ലാസ്റ്റ് പോർഷനിലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. ഇവിടെ നമുക്ക് ക്യൂബിക്കിൾസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ജാഗോറിൻ്റെയാണ് ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. നോർമൽ നമ്മൾ കാണാറുള്ള ബാത്റൂമുകളുടെയൊക്കെ വലിപ്പമാണ് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. ഇവിടെ വലിയൊരു റെയിൻ ഷവർ വരുന്നു, അത് ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്നു, ആ ഒരു സീലിംഗ് വർക്കിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു എടുത്തു പറയട്ടെ. ആ ഒരു സീലിംഗിൽ തന്നെയാണ് എക്സോസ്റ്റ് ഉഷയുടെ ഫാൻ നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഗീസറിനുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ സെൻറ്ററിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. ആ ഒരു ജാഗ്വറിൻ്റെ ഫിറ്റിങ്സും മറ്റുമൊക്കെ നമുക്ക് കാണാം. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഭിത്തിക്കുള്ളിലായിട്ടാണ് വാട്ടർ ടാങ്കും മറ്റുമൊക്കെ വരുന്നത്. വലിയ ടൈലുകളാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വാഷ് ഏരിയ നോക്കാം. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. വളരെ ക്യൂട്ടായിട്ടൊരു ചതുരാകൃതിയിലുള്ള ഒരു ജാഗ്വറിൻ്റെ ഒരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നത് കാണാം. അതിന് താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നത് കാണാം. ഇനി മുകളിലേക്ക് നോക്കിയാൽ വലിയ ഒരു മിററും ആർച്ച് ഷേപ്പിൽ ഒരു എൽ ഇ ഡി ലൈറ്റും അവിടെ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു മിററുമാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ ഇവിടെയായിട്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു ഡോറിലും സെക്യൂരിറ്റി സിസ്റ്റംസ് വെച്ചിരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ ഡോറുകളിലും സെക്യൂരിറ്റി സിസ്റ്റംസ് ഘടിപ്പിച്ചിരിക്കുന്നു നമുക്ക് കാണാം. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി. നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെയും നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ ആദ്യം പറയേണ്ടത് ഈ ഒരു കൈവരിയുടെ കാര്യം തന്നെയാണ്. ജിയുടെ സ്ക്വയർ ടൂമും അപ്പം തന്നെ ജിയുടെ ഷീറ്റിനകത്ത് ആ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഒരു ഡിസൈൻ. ആ ഒരു സി എൻ സി കട്ടിങ് ഡിസൈൻ നോക്കിയാൽ നല്ല കനം കൂടിയ തരത്തിലുള്ള ജിയുടെ ഷീറ്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ബെഡ്റൂമിലും മറ്റ് കോമൺ ഏരിയകളിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് കുറച്ച് പോർഷൻ ഒരു ഓപ്പണായിട്ടുള്ള ഒരു ടെറസ് ഏരിയ ആണ് ഈ ഒരു പോർഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡനോ മറ്റു കാര്യങ്ങളോ ഒക്കെ നൽകാം. അതിനുള്ളൊരു സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടെല്ലാം നൽകിയിരിക്കുന്ന ആ ഒരു പോയിൻ്റ് എൽ ഇ ഡി ലൈറ്റ്സുകളും മറ്റുമൊക്കെ ഈ വീടിന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു മാറ്റ് കൂട്ടുന്നത് തന്നെയാണ്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്തെ ഒന്ന് നോക്കിയേ, എന്ത് വലിയ മുറ്റമാണെന്നുള്ള കാര്യം, എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം, ആ ഒരു താന്തൂർ സ്റ്റോണിൻ്റെ ഭംഗിയും അതിൻ്റെ ഇടവശങ്ങളിൽ ആ ഒരു പുല്ലിൻ്റെ ഭംഗിയും എല്ലാം വരുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ്. ആ വീട് കയറി വരുമ്പോൾ തന്നെ രണ്ട് വശങ്ങളിലും രണ്ട് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, ആ ഒരു പുൽത്തകിടിയും മറ്റുമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ലോണും മറ്റ് കാര്യങ്ങളും ഈ ഒരു വീടിൻ്റെ മുറ്റത്തെയും ഒരുക്കിയിരിക്കുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും അതുതന്നെയാണ്, ഈ ഒരു വീടിൻ്റെ മുറ്റം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെ. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഈ ഡോറിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ, അപ്പം ഇതും പുറത്തേക്ക് തുറക്കുന്ന ഡോറ് തന്നെ, അതുകൊണ്ട് തന്നെ ഈ ഡോറിനും സെക്യൂരിറ്റി സിസ്റ്റംസ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ. നല്ല വിശാലമായ, നല്ല സ്പേഷ്യസായ, വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ. ഈ യൂട്ടിലിറ്റി ഏരിയ ഫുള്ളായിട്ടും ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. മൊത്തം ഷീറ്റിട്ട് കവർ ചെയ്ത് സൈഡെല്ലാം ഫെൻസ് ചെയ്ത് വെച്ചിരിക്കണം. വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഫെൻസ് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കണം. ഫ്ലോറിലേക്ക് നോക്കിയാൽ വുഡൻ ഫ്ലോറിങ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇനി ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ് ഈ ഒരു വശത്തായിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ ടാപ്പും പോയിൻറ്റും മറ്റുമെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുവാൻ പടികൾ ഇവിടെ നൽകിയിരിക്കുന്നു. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് നൽകി. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ടെറസിലേക്ക് കയറുവാനുള്ള പടികളും മറ്റുമൊക്കെ വരുമ്പോൾ വീടിൻ്റെ ഏതെങ്കിലും, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് നിന്നായിരിക്കും. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ താഴ്വശം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും മറ്റുള്ളിടത്തൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഈ ഒരു ഇതിനുള്ളിലൂടെ തന്നെ കൊടുത്തേക്കും. കാരണം ഇവിടെ ധാരാളം സ്ഥലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡോറ് കൊടുത്തിരിക്കുന്നു. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ടെറസിലേക്ക് എത്താൻ പറ്റും. നല്ല വലിയൊരു ടെറസ് ഏരി കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ വാട്ടർ ടാങ്കാണ് നമ്മൾ കാണുന്നത്. വലിയൊരു 1000 ലിറ്ററിൻ്റെ വലിയൊരു വാട്ടർ ടാങ്ക് നൽകിയിരിക്കുന്നു. അപ്പം നമുക്കിത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ചുറ്റും വീടുകളുള്ള സ്ഥലമാണ്. ഒരുപാട് തിങ്ങി ഞെരുങ്ങി വീടുകളല്ല കേട്ടോ, അല്ലാതെ എല്ലായിടത്തും ചുറ്റിനായിട്ടും വീടുകളൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു സ്പേസ് ആണ് ഇവിടെ. അപ്പോൾ
ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ പെർഗോള വരുന്ന ആ ഒരു അതിൻ്റെ ഗ്ലാസ്സും മറ്റുമൊക്കെ ഈ ഒരു വശത്തായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനും പറ്റും. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 2.5 കോടി രൂപയാണ്. 2.25 കോടി രൂപയാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. സ്റ്റാർട്ട് ഡീലിൻ്റെ സബ്സ്ക്രൈബറാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും. ചോദിച്ച് വാങ്ങിക്കാൻ പഠിക്കേണ്ട, നെഗോഷ്യബിളാണ് പ്രൈസ്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വാട്സപ്പ് ലിങ്കും നൽകിയിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെസ്സേജ് അവർക്ക് എൻ്റപ്പാവുന്നതാണ്, അവരുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീട് നേരിട്ട് വന്ന് കാണുക, ഈ സ്ഥലം കാണുക, കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കൽ മറ്റൊരാൾക്ക് കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360@gmail.com എന്ന മെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡീലുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.